നമസ്കാരം. നമ്മുടെ ഒരു യുവനടിയുണ്ട്, നിമിഷ സജയൻ എന്നാണ് ആ യുവനടിയുടെ പേര്. നല്ല കഴിവുള്ള നടിയാണ്, നല്ല അഭിനയമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ കടുത്ത മോദി വിരോധി കൂടിയാണ് ഈ നിമിഷ സജയൻ. നിമിഷ സജയനെ പോലുള്ള മോദി വിരോധികൾ ഒരുപാടുണ്ട്. അവർക്ക് മോദി ചെയ്യുന്നത് എന്താണ്, ഏതാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിക്കാനുള്ള യാതൊരുവിധ വകതിരിവുമില്ലെങ്കിലും മോദി എന്തു ചെയ്താലും അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. ഈ നിമിഷ സജയനും അതുപോലെ ഒരാളാണ്. സി എ വിഷയത്തിലും ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്ന വിഷയത്തിലും മോദിക്കെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു ഈ യുവനടി. തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല പിന്നെയാണോ എന്നൊക്കെ തള്ളിമറിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, കാശ്മീരിൽ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിൽ സുഡാപ്പികളുടെ ഒപ്പം മനംനൊന്ത് കരഞ്ഞ നിമിഷ സജയൻ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. കാശ്മീരിലേക്ക് ടൂർ പോയി ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ ഇരുന്നും കാശ്മീരിൽ കറങ്ങിയുമുള്ള പലതരം ഫോട്ടോകളാണ് നിമിഷ സജയൻ സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കുന്നത്. നിമിഷ സജയനോട് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചപ്പോൾ മോദിക്കെതിരെ ശബ്ദിക്കാൻ രാജ്യദ്രോഹികളുടെ കൂടെ മുൻനിരയിൽ തന്നെ നിങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ കാശ്മീരിലെ 370 മോദി എടുത്ത് ചവറ്റുകൊട്ടയിൽ തള്ളി അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചപ്പോൾ നിങ്ങൾ അവിടെ ടൂർ പോയി ആഘോഷിക്കുകയാണ്. എന്നിട്ടോ ഫോട്ടോകൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കുന്നു. അതിന് അല്പമെങ്കിലും ഉളുപ്പ് വേണം. മോദിയുടെ ഇച്ഛാശക്തിയുടെ പരിണത ഫലത്തിന്റെ സുഖം സ്വയം അനുഭവിച്ചുകൊണ്ട് മോദിയെ കുറ്റം പറയുക. ഇന്ന് നിങ്ങൾക്ക് എന്താണ് കാശ്മീരിനെ കുറിച്ച് പറയാനുള്ളത്? മോദി കാരണമാണ് തനിക്ക് അവിടെ പോകാൻ സാധിച്ചതെന്നും അവിടെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിച്ചതെന്നും തുറന്നു പറയാൻ ചങ്കൂറ്റമുണ്ടോ നിമിഷ സജയന്? മോദി കാരണമാണ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടതെന്ന് വിളിച്ചു പറയാൻ ധൈര്യമുണ്ടോ നിമിഷ സജയന്? മോദി ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് എവിടെ പോകാൻ സാധിക്കില്ലെന്നും അഥവാ കാശ്മീരിലേക്ക് പോയാൽ തീവ്രവാദികളുടെ ഉണ്ട കൊണ്ട് താൻ ഇഹലോകവാസം വെടിഞ്ഞേനെയെന്നും തുറന്നു പറയാൻ സാധിക്കുമോ നിമിഷ സജയന്? ഒരിക്കലും സാധിക്കില്ല. കാരണം എന്തിനും ഏതിനും മോദി വിരോധം വിളിച്ചു കൂവുന്നവർ തന്നെ മോദി ഭരണത്തിന്റെ ഗുണങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്. അത് നിമിഷ സജയൻ മാത്രമല്ല, കമ്മി കൊങ്ങി സുഡാപ്പികൾ അടക്കമുള്ള സകല മോദി വിരുദ്ധരും മോദി ഭരണത്തിന്റെ ഗുണം അനുഭവിച്ചുകൊണ്ട് തന്നെ മോദിയെ തെറി വിളിക്കുന്നവരാണ്. പഴയ കാശ്മീരും ഇന്നത്തെ കാശ്മീരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ടൂർ പോയ നിമിഷ സജയനെ തീവ്രവാദികൾ പിടിച്ചുകെട്ടി അടിമയാക്കിയേനെ, അല്ലെങ്കിൽ തീവ്രവാദികൾ അവരുടെ ഉപയോഗം കഴിഞ്ഞതിനു ശേഷം വെടിവെച്ചു കൊന്നേനെ. അത് സംഭവിക്കാതിരുന്നത് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പ്രധാനമന്ത്രി ഒരൊറ്റയാൾ കാരണമാണ്. അദ്ദേഹം കാശ്മീർ ഒരു തീവ്രവാദികൾക്കും വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ആർക്കും കാശ്മീരിൽ പോകാം, കാശ്മീരിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം, അതും ഒരു തീവ്രവാദിയെയും ഭയപ്പെടാതെ തന്നെ. മോദി വിരോധികളെ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടും കാര്യമില്ല. സത്യം ഇന്ന് ജനങ്ങൾക്കറിയാം. ആ സത്യം നിമിഷ സജയനെ പോലുള്ള മോദി വിരോധികൾ തന്നെ അറിയാതെ പറഞ്ഞു പോയിരിക്കുന്നു, മോദിയില്ലെങ്കിൽ ഈ കാശ്മീർ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.